ടിക്കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിശുദ്ധ വാരത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും സി ബി സി ഐ ദൈവശാസ്ത്ര കമ്മീഷൻ അംഗവും സിറോ മലബാർ സഭയുടെ മാധ്യമ കമ്മീഷൻ ചെയർമാനുമായ അഭിവന്തിമാർ ജോസഫ് പാം്ലാനി പിതാവാണ് പിതാവിന് ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഈ പ്രോഗ്രാമിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനും സംശയങ്ങൾ ഉന്നയിക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ വെള്ളരിക്കുണ്ട് ലിറ്റിൽ ഫ്ലവർ ഇടവകയിലെ മതാധ്യാപകരാണ് അധ്യാപകരെയും ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നമുക്ക് ചർച്ചയിലേക്ക് പ്രവേശിക്കാം അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത് സാറാണ് സാറിൻ്റെ പേരെന്താണ് എൻ്റെ പേര് ബെന്നി ഓക്കെ സാറിൻ്റെ ചോദ്യം ഈശോ അപ്പൊസ്തലന്മാരെ വിളിക്കുന്നതും അധികാരങ്ങൾ കൊടുത്തയക്കുന്നതും പെസക വ്യാഴാഴ്ചയല്ല എന്നാൽ എന്തുകൊണ്ടാണ് പെസക വ്യാഴമാണ് പൗരോത്യ സ്ഥാപന ദിനം എന്ന് പറയുന്നത് യെസ് ബെന്നി സാറിൻ്റെ ചോദ്യം വളരെ ഗൗരവമുള്ള ചോദ്യം തന്നെയാണ് അത് എന്തിനാണ് ഈശോ ഈ ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ അവരെ പുരോഹിതരാക്കിയില്ല പൗരോഹിത്യം നൽകുന്നത് എപ്പോഴാണ് ഒരാളെ സെമിനാരി ചേർന്നതേ ഉള്ളൂ വിളി കിട്ടിയപ്പോൾ അല്ല ഈശോ വിളിച്ചപ്പം ഈശോ വിളിച്ച് സെമിനാരി കൊണ്ടുപോയി ഈശോ പരിശീലനമൊക്കെ പൂർത്തിയാക്കി അവരെ അഭിഷേകം ചെയ്യുന്നത് എപ്പോഴാണ് ബസ വ്യാഴാഴ്ചയാണ് അതെങ്ങനെയെന്ന് ചോദിച്ചാൽ പൗരോഹിത്യം ഈശോ സ്ഥാപിച്ചത് താൻ ചെയ്തവ ചെയ്യാനും താൻ പറഞ്ഞവ ലോകത്തിൻ്റെ അതിരുകളോളം പറയാനും വേണ്ടി അവിടുന്ന് പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ നിയോഗിക്കുകയാണ് ആ അടിസ്ഥാനപരമായി പൗരോഹിത്യം പരിശുദ്ധ കുർബാനയുടെ ശുശ്രൂഷയാണ് പൗരോഹിത്യത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത അതാണ് ബാക്കിയെല്ലാം സുവിശേഷ പ്രഘോഷണവും മാമോഹിസമൊക്കലടക്കം എല്ലാം മറ്റെല്ലാവർക്കും ചെയ്യാവുന്ന ഏതൊരു വിശ്വാസിക്കും ചെയ്യാവുന്ന കാര്യമാണെങ്കിൽ പരിശുദ്ധ കുർബാനയുടെ ശുശ്രൂഷ അത് പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷയായി നിജപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അത് ഈശോ സ്ഥാപിക്കുന്നത് പെസാവ്യാഴാഴ്ചയാണ് കാരണം എന്താണ് ഈശോ സ്ഥാപനവാക്യങ്ങൾ ഉച്ചരിച്ച് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അവിടുന്ന് അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യർക്ക് കൊടുത്ത് അരുളിച്ചെയ്തു ഇതെൻ്റെ ശരീരമാണ് അപ്രകാരം പാനപാത്രം എടുത്ത് പറഞ്ഞ് ഇതെൻ്റെ രക്തമാണ് ഇത് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുകയാണ് എന്നിട്ട് ഈശോ ശിഷ്യരോട് പറഞ്ഞു എന്താണ് നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ അത് പൗരോഹിത്യം സ്ഥാപിക്കുന്ന വചനമായിട്ടാണ് സഭയുടെ പാരമ്പര്യത്തിൽ മനസ്സിലാക്കുന്നത് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവിൻ എന്ന് പറയുമ്പോൾ ഈ പരിശുദ്ധ കുർബാന ഈശോ ചെയ്ത ഈ പരിശുദ്ധ കുർബാനയുടെ കൗതാശിക അനുഷ്ഠാനം ചെയ്യാൻ ഈശോ ആ പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ ചുമതലപ്പെടുത്തി അത് അവരുടെ പൗരോഹിത്യ അഭിഷേകമായിട്ടാണ് സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത് അതുകൊണ്ടാണ് പെസക വ്യാഴാഴ്ച പൗരോഹിത്യ സ്ഥാപന ദിനമായി നമ്മൾ അടുത്ത ചോദ്യം 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 ടീച്ചറാണ് ടീച്ചറുടെ ടീച്ചറുടെ പേരെന്താണ് ബിൻസി എന്താണ് ഈ ൾക്ക് ശേഷം അൾത്താരിയിലെ സക്രാരിയിൽ നിന്ന് വിശുദ്ധ കുർബാന സൈഡിൽ സജ്ജമാക്കിയിരിക്കുന്ന സക്രാരിയിലേക്ക് മാറ്റുന്നുണ്ടല്ലോ ഈ കർമ്മം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ആ വിശുദ്ധ ഒരു പുതിയ തുടക്കമാണ് അതായത് നമ്മൾ ആണ്ടുവട്ടത്തിൽ സക്രാരിയിൽ പരിശുദ്ധ കുർബാന സൂക്ഷിക്കുന്ന പതിവുണ്ടായിരുന്നു ദുഃഖ വെള്ളിയാഴ്ച വിശുദ്ധ കുർബാന അർപ്പണമില്ല സഭയിൽ അതുകൊണ്ട് ആ ഒരു യാഥാർത്ഥ്യത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് പിന്നീട് ദുഃഖ ശനിയാഴ്ച പുതിയ വെള്ളം വ്യഞ്ചരിച്ച് പുതിയ തിരി വ്യഞ്ചരിച്ചുകൊണ്ട് പുതിയ ജ്ഞാന സ്നാനാർത്ഥികൾ മാമോദീസ സ്വീകരിച്ച് എല്ലാം പുതുതായി ആരംഭിക്കുന്ന ഒരു പതിവ് ആദിമസഭയുടെ പാരമ്പര്യത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ദുഃഖ പെസക വ്യാഴാഴ്ച അടക്കം എല്ലാം അൾത്താരയുടെ അടക്കം മാറും അൾത്താരയുടെ ബലിപീഠം മൂടിയിട്ടിരിക്കുന്ന ആ വിരി സാധാരണഗതിയിൽ മൗലത്തെ വിരി മാറ്റുമെങ്കിലും അതിൻ്റെ താഴെയുള്ള രണ്ട് വിരികൾ ഒരിക്കലും മാറ്റാറില്ലാത്തതാണ് പക്ഷേ ആ വിരികളടക്കം മാറ്റി വളരെ പ്ലെയിനായി അതൊരു ദിവസം സൂക്ഷിച്ച് പിറ്റേ ദിവസം അത് മൂടുന്ന അതും സക്രാരിയിൽ പരിശുദ്ധ കുർബാന പുതുതായി കൂതാശ ചെയ്തത് സ്ഥാപിക്കുന്നതുമായ പാരമ്പര്യം സൂക്ഷിക്കുന്നത് എല്ലാം പുതുതാക്കുന്ന ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തെ അനുസ്മരിപ്പിക്കാനാണ് എല്ലാറ്റിനെയും പുതുതായി ക്രിസ്തു സൃഷ്ടിക്കുകയാണ് തൻ്റെ മരണത്തിലൂടെ അവനെല്ലാവർക്കും പൊതുജീവൻ നൽകുന്നു എന്നുള്ള ആ ഒരു വലിയ രഹസ്യത്തെ പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നതാണ് ആ ഒരു തിരുക്കർമ്മം മാറ്റിയില്ല എന്ന് വിചാരിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് അതിനർത്ഥമൊന്നുമില്ല എല്ലാ പള്ളികളിലും അത് മാറ്റുന്നുണ്ടല്ലോ അങ്ങനെ ഒരു കർമ്മം നടക്കുന്നുണ്ടല്ലോ ചില പള്ളികളിൽ മാറ്റാറില്ല അവർ എന്ന് പറഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങളില്ലായിരിക്കാം വിശുദ്ധ കുർബാന അടച്ചുറപ്പോടെ സൂക്ഷിക്കാൻ പറ്റുന്ന വേറെ സ്ഥലങ്ങളില്ലായെങ്കിൽ മാറ്റണമെന്നൊരു നിർബന്ധവും ഇല്ല അത് സഭയിൽ ഇങ്ങനെയൊരു പാരമ്പര്യം പണ്ട് മുതലേ ഉണ്ടായിരുന്നു പക്ഷേ അത് നിർബന്ധമായും അനുഷ്ഠിക്കപ്പെടേണ്ട ഒരു പാരമ്പര്യമായിട്ട് സഭ അതിനെ കരുതുന്നുമില്ല അപ്പോൾ ഇങ്ങനെ വിഷ്ണു കുർബാന സൈഡിലേക്ക് അല്ലെങ്കിൽ മറ്റു സക്രാരിയിലേക്ക് മാറ്റാത്ത പള്ളികളും ഉണ്ട് ഉണ്ട് തീർച്ചയായും ഇനി അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത് ഓക്കെ സാറാണ് സാറിന്റെ പേരെന്താണ് എൻ്റെ പേര് ജേക്കബ് എൻ്റെ ചോദ്യം ഇതാണ് പിതാവേ പെസഹ വ്യാഴാഴ്ച നമ്മുടെ ക്രിസ്തീയ ഭവനങ്ങളിൽ ഇണ്ടറിയപ്പം അഥവാ കുരിശപ്പം ഉണ്ടാക്കുക പതിവുണ്ട് അതുപോലെ പാല് കാച്ചുന്ന പതിവുമുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇതെങ്ങനെയാണ് ആചരിക്കുന്നത് ഒന്ന് പാശ്ചാത്യ നാടുകളിൽ ഈ ഒരു പതിവ് ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇത് സെമിറ്റിക് പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ് അതായത് പെസഹ ആചരണം വീടുകളിൽ അപ്പം മുറിക്കുക പൊളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കി മുറിച്ച് ഭക്ഷിക്കുന്നത് യഹൂദ പാരമ്പര്യമാണ് അല്ലേ ആ യഹൂദ പാരമ്പര്യത്തിൻ്റെ നേർ നേരിട്ടുള്ള പിന്തുടർച്ചയുള്ള സഭകളിലാണ് ഈ ഒരു പാരമ്പര്യമുള്ളത് ഉള്ളത് തോമാസ് ലീഗായിൽ നിന്ന് വിശ്വാസ പൈതൃകം സ്വീകരിച്ചു എന്നുള്ളതിനാൽ സെമിറ്റിക് പാരമ്പര്യമുള്ള സുറിയാനി സഭകൾ ഈ ഒരു പാരമ്പര്യം സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് എന്താണ് എന്താണിതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ ഇൻട്രിയപ്പം ഇൻട്രി എന്ന് പറഞ്ഞാൽ ഐ എൻ ആർ ഐ കുരിശലെഴുതിയേക്കുന്നതാണ് അതല്ലേ മലയാളികളത് കൂട്ടി വായിച്ചു അങ്ങനെയാണ് എന്തുണ്ടായത് ഇൻട്രി എന്നുണ്ടായത് അങ്ങനെയാണ് ഈ ഇൻട്രി ഇൻട്രിയപ്പമാണത് കുരിശപ്പം അതിൻ്റെ പിന്നാമ്പുറത്ത് യഹൂദ ആചാരമാണുള്ളത് മറ്റ് ആചാരങ്ങളൊന്നും അതിനകത്തില്ല അപ്പം മുറികൽ ശുശ്രൂഷ പുതിയ നിയമത്തിലുണ്ട് എങ്കിൽ പോലും അത് വിശുദ്ധ കുർബാന ആചരണമാണ് പെസഹായ ഈ രീതിയിൽ ആചരിക്കുന്ന ഒരു പതിവ് അത് യഹൂദ പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചാവകാശികളായ സഭകളിലാണതുള്ളത് അഥവാ സെമിറ്റിക് പാരമ്പര്യം സൂക്ഷിക്കുന്ന സഭകളാണത് അനുഷ്ഠിക്കുക സുറിയാനി സഭകൾ തീർച്ചയായും ആ സെമിറ്റിക് പാരമ്പര്യത്തിൻ്റെ തുടർച്ചക്കാരായതിനാൽ അത് നമ്മുടെ നാട്ടിൽ അപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾ വന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് നല്ലൊരു പാരമ്പര്യമാണ് ഈ സഭകളുടെ പൗരാണികത്വത്തെയും അതുപോലെ യഹൂദ മതത്തിൻ്റെ തുടർച്ച തന്നെയായ വിശ്വാസത്തെയും സൂചിപ്പിക്കുന്ന ഒരു ആചാരമാണ് ഇത്രയും ഇരുപത് നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ പൂർവികന്മാർ ആ ഒരു പാരമ്പര്യം നഷ്ടപ്പെടുത്താതെ സൂക്ഷിച്ചു എന്ന് പറയുന്നത് ഒരു അത്ഭുതാവഹമായ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് അപ്പം മുറിക്കൽ ശുശ്രൂഷ ഒരുപക്ഷെ പുതിയ ഉടമ്പടിയെ പ്രതിനിധാനം ചെയ്യുമ്പോൾ ഈ വീടുകളിലെ ഇൻട്രിയപ്പം മുറിക്കൽ എന്തിനെ സൂചിപ്പിക്കുന്നു സീനായ ഉടമ്പടിയിലെ പഴയ ഉടമ്പടിയെ അനുസ്മരിപ്പിക്കുന്ന യഹൂദ ആചാരത്തെയാണ് അത് ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സെമിറ്റിക് പാരമ്പര്യത്തിൻ്റെ സ്വാധീനമുള്ള പ്രദേശങ്ങൾ സുറിയാനി സഭകൾ വിശേഷിച്ചും അതുപോലെ തന്നെ ഈ സെമിറ്റിക് പാരമ്പര്യത്തിൻ്റെ സ്വാധീനം കേരളക്കരയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ സഭാവിഭാഗങ്ങളും തന്നെ ഈ ഒരു ആചാരം ഇവിടെ പുലർത്തുന്നുണ്ട് എന്നാൽ ആഗോളതലത്തിൽ ലോകവ്യാപകമായി ഇപ്രകാരം ഒരു ആചാരം കത്തോലിക്കാ സഭയിലോ മറ്റ് ക്രൈസ്തവ സമൂഹങ്ങളിലോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അടുത്ത ചോദ്യം ആരാണ് ടീച്ചറാണ് ടീച്ചറുടെ പേരെന്താണ് എൻ്റെ പേര് ബീന പിതാവേ ഗൃഹനാഥൻ്റെ അഭാവത്തിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷ സ്ത്രീകൾക്ക് നടത്താൻ അവകാശമുണ്ടോ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് കുരിശപ്പം മുറിക്കാൻ സാധിക്കാത്തത് ഓ ടീച്ചറ് വളരെ കൈവള്ളിക്കുന്ന ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഇത് നിങ്ങൾക്കറിയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇത് പരിശുദ്ധ കുർബാനയുമായിട്ടല്ല ഈ ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷയ്ക്ക് ബന്ധം ഇതിന് ബന്ധമുള്ളത് എന്തിനുമായിട്ടാണ് യഹൂദ പാരമ്പര്യവുമായിട്ടാണ് ഇതിന് കൂടുതൽ ബന്ധമുള്ളത് എന്നാൽ ചിലർ ഇതിനെ എന്തായിട്ട് വിശേഷിപ്പിക്കുന്നു വിശുദ്ധ കുർബാനയുമായി ബന്ധിപ്പിച്ച് വ്യാഖ്യാനിക്കുന്ന വ്യക്തികളും ഇത് വീടുകളിൽ ഒരു നടത്തുന്ന ഒരു ആരാധനാക്രമാനുഷ്ഠാനമായിട്ട് അതിനെ മനസ്സിലാക്കണം എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഇത് പാരമ്പര്യത്തിൽ നിന്ന് വരുന്നു എന്നുള്ളതിനാൽ യഹൂദര് സമ്പൂർണമായും പുരുഷാധിപത്യത്തിൻ്റെ സംസ്കാരമാണ് അല്ലേ സ്ത്രീക്ക് ആത്മാവുണ്ടോ എന്നുള്ള കാര്യം പോലും അവർക്ക് തർക്കവിഷയമായിരുന്നു അതുകൊണ്ട് പുരുഷൻ ആണ് സർവ്വതിൻ്റെയും ഉടയവൻ അധികാരി ദൈവവുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം വേണമെങ്കിൽ അവൻ പുരുഷനായിരിക്കും പുരുഷൻ്റെ നിഴലിൽ നിന്നാൽ മാത്രമേ സ്ത്രീക്ക് ദൈവവുമായി ബന്ധപ്പെടാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് അവർ ചിന്തിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അപ്രകാരം ഒരു പുരുഷാധിപത്യ സംസ്കാരം അഥവാ ഒരു പേട്രിയാർക്കൽ കൾച്ചറിൽ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു ആരാധനാക്രമപരമായ കാര്യത്തിൽ സ്ഥാനം കൊടുത്തിരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ് അല്ലേ ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ സ്ത്രീകൾ യഹൂദ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയെന്നോണം സ്ത്രീകൾ അപ്പം മുറിക്കുന്നില്ല എന്ന ഒരു രീതി തന്നെയാണ് നമ്മുടെ നാട്ടിലും ഇപ്പോൾ തുടർന്നു വരുന്നത് പക്ഷേ നമ്മുടെ കുടുംബങ്ങളിലെ വല്യമ്മമാർ അപ്പം മുറിച്ച് തന്നാൽ അത് പാരമ്പര്യത്തിൻ്റെ തുടർച്ചയ്ക്ക് ഭംഗം വന്നാലും അപ്രകാരമുള്ള കർമ്മങ്ങൾ സ്ത്രീകൾ ചെയ്യുന്നത് ഒരു കാരണവശാലും തെറ്റാണെന്ന് പറയാനാവില്ല അത് വിശ്വാസത്തിന് വിരുദ്ധമാണെന്നും പറയാൻ പാടില്ല കാരണം എന്താണ് ഈ അമ്മമാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അപ്പമാണത് അല്ലേ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അപ്പം അവർ മുറിച്ചാൽ അത് പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ അത് അതിനകത്ത് ഒരു രോജിക്കുമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അന്നത്തെ ഒരു പുരുഷാധിപത്യ സംസ്കാരത്തിൽ നിലനിന്നിരുന്നൊരാചാരത്തെ അതേപടി നമ്മൾ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും സ്വീകരിക്കേണ്ടതുണ്ടോ നമ്മുടെ അമ്മമാരെയും വലിയമ്മമാരെയും ഒക്കെ അപ്പന്മാർ മരിച്ചു കഴിഞ്ഞ് വലിയപ്പൻ മരിച്ചു വല്യമ്മയുണ്ട് വല്യമ്മ അപ്പം മുറിച്ച് നൽകി ആ വല്യമ്മയിൽ അത് സ്വീകരിക്കുന്നത് അത് ഒരുപക്ഷെ പാരമ്പര്യത്തിൻ്റെ ഒരു ഭംഗം ഒരു ഡിസ്കണ്ടിന്യൂവിറ്റി അവിടെ ഉണ്ട് എങ്കിൽ പോലും ആ രീതിയിലൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങേണ്ട സമയമായി എന്നാണ് എനിക്ക് തോന്നുക നമ്മുടെ അമ്മമാരെ ആദരിക്കുന്നതിൽ ദൈവം കൂടുതൽ സന്തോഷിക്കുകയുള്ളൂ നമ്മുടെ അമ്മമാരുടെ കൈകളിൽ നിന്ന് ഈ ഒരു അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുന്നത് ഒരു നന്മയായിട്ട് തന്നെ മനസ്സിലാക്കണം എന്നാണ് ഞാൻ വിചാരിക്കുക ഞാൻ ഈ പറഞ്ഞത് ചെയ്യണം എന്ന് നിങ്ങളെ ആരെയും നിർബന്ധിക്കുകയല്ല നിങ്ങളുടെ പാരമ്പര്യങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കാൻ വെച്ചുകൊണ്ട് പോകണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരാണ് ചെയ്തു പക്ഷേ സഭയുടെ നാളിതുവരെയുള്ള പ്രബോധനത്തിൻ്റെ വെളിച്ചത്തിലും രണ്ടാം മത്തിക്യാൻ കൗൺസിലിലൂടെ കൈവരുന്ന ഈ വിശ്വാസികളുടെ പൊതുപൗരോഹിത്യം എന്നുള്ള ദർശനത്തിൻ്റെ വെളിച്ചത്തിലും ഇപ്രകാരമുള്ള അനുഷ്ഠാന വിധികളെ നമ്മൾ സ്വീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഇത് പറയുമ്പോഴത്തേക്കും നമ്മൾ എടുത്തിയാടിക്കയറരുത് ആ അങ്ങനെയെങ്കിൽ വിശുദൂർബാന അർപ്പിക്കാനും സ്ത്രീകൾക്ക് സാധിക്കുമല്ലോ അതാണ് ഞാൻ പറഞ്ഞത് രണ്ടിനെയും മനസ്സിലാക്കുന്നതിലെ വ്യത്യാസവും അതായത് വിശുദ്ധ കുർബാന ഒരു കൂതാശയാണ് അതെങ്ങനെ ചെയ്യണമെന്ന് ഈശോ വളരെ വ്യക്തമായി തൻ്റെ പന്ത്രണ്ട് അപ്പസ്തോലന്മാർക്ക് കൊടുത്തതാണ് അതേസമയം ഇത് കൂതാശയല്ല ഇതെന്താണ് ഇതൊരാചാരമാണ് പാരമ്പര്യമാണ് ആ പാരമ്പര്യത്തെ അനുധാവനം ചെയ്യുന്നതിൽ നമ്മുടെ വല്യമ്മമാരെ ആദരിക്കുന്നതിൽ തെറ്റില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു ആ പിതാവ് അതുപോലെ തന്നെ നീ അപ്പം മുറിക്കലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചില കുരിശപ്പം നമ്മുടെ കുരിശപ്പം മറ്റു മതസ്ഥർക്ക് നമ്മൾ കൊടുക്കാറുണ്ട് നല്ല അപ്പം കൊടുക്കാറുണ്ട് പക്ഷേ കുരിശ് വെച്ച അപ്പം മറ്റുള്ളവർക്ക് കൊടുക്കാറില്ല അതുപോലെ തന്നെ ഈ കൊടുക്കുന്നതിലൊരു ഓർഡർ ഒക്കെ നമ്മൾ സ്വീകരിക്കാറുണ്ട് വീട്ടിലാരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വർഷം അപ്പം മുറിക്കാതിരിക്കൽ ഇങ്ങനെയുള്ള ചില ആചാരങ്ങളും നമ്മൾ അനുഷ്ഠിച്ചു പോരാറുണ്ട് ഇതിനെക്കുറിച്ചും കൂടി ഒരു വ്യക്തത നൽകുവാണെങ്കിൽ നല്ലതായിരുന്നു യെസ് അതായത് ഈ ഇതിനൊരു ഓർഡർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ശരിയാണ് യഹൂദ പാരമ്പര്യത്തിൽ മൂപ്പുമുറി അനുസരിച്ചാണ് ഏറ്റവും പ്രായം കൂടിയ ആൾ മുതൽ ഏറ്റവും പ്രായം കുറഞ്ഞവർ വരെ അതും യഹൂദര് ചില വ്യത്യാസങ്ങൾ ചില ഗ്രൂപ്പുകൾ വരുത്തിയിരുന്നു എന്താണ് ഏറ്റവും മൂത്ത ആണ് മുതൽ ഏറ്റവും ചെറിയ ആണ് വരെയും കഴിഞ്ഞിട്ട് ഈ വല്യമ്മച്ചിക്ക് വരെയും കൊടുക്കുകയുള്ളൂ അതും സ്ത്രീകളോട് ഒരു വിവേചനമാണ് എനിക്കൊന്നും അതൊക്കെ നമ്മൾ പണ്ടേ തിരുത്തേണ്ടതാണ് നമ്മുടെ വലിയമ്മ കഴിഞ്ഞിട്ട് നമ്മൾ മേടിച്ചാൽ മതി ആണുങ്ങളും അല്ലേ സാറുമാരൊക്കെ അങ്ങനെ മേടിച്ചാൽ മതി അപ്രകാരമുള്ള നല്ല പാരമ്പര്യങ്ങൾ സൂക്ഷിക്കണമോ വേണ്ടയോ ഇതൊക്കെ പാരമ്പര്യമാണ് എന്നതുകൊണ്ട് മാത്രം അത് അനുദാപനം ചെയ്യണമെന്നല്ല പാരമ്പര്യങ്ങളിലെ ചില സ്ത്രീവിരുദ്ധതകൾ യഹൂദവിരുദ്ധതകൾ ഒക്കെയും തിരുത്തപ്പെട്ടിട്ടുണ്ട് പണ്ടൊക്കെ നമ്മൾ പറഞ്ഞു എന്താ ഈശോ വീണു നീചയൂതർ നാല് പാടും വലിക്കുന്നു ചവിട്ടും ചവിട്ടുന്നയ്യോ എന്നൊക്കെയാണ് അപ്പോൾ ഇന്ന് സഭ തന്നെ പറഞ്ഞു ആ അങ്ങനത്തെ പ പറച്ചിലുകളെല്ലാം നിർത്തണം നീജയൂതർ അങ്ങനൊന്നും പറയരുത് യഹൂദരെ അങ്ങനെ അപമാനിക്കാൻ പാടുണ്ടോ അപ്രകാരമുള്ള ചില പരമ്പരാഗതമായ വിരുദ്ധ മനോഭാവങ്ങളെ തിരുത്തേണ്ടതുണ്ട് ഇതിനകത്തൊരു സ്ത്രീ വിരുദ്ധതയുടെ അംശമുണ്ട് എങ്കിൽ തീർച്ചയായും അത് തിരുത്തപ്പെടേണ്ടതാണ് അതുകൊണ്ട് ആരും അസ്വസ്ഥരാകേണ്ട കാര്യമില്ല ഈ പ്രായത്തിൽ ആണിനും പെണ്ണിനും പ്രായമാകുന്ന ഒരുപോലെ തന്നെയാണ് അതുകൊണ്ട് മൂപ്പുമുറി അനുസരിച്ച് അപ്പം സ്വീകരിക്കുക എന്നുള്ളത് ആൺ പെൺ വ്യത്യാസമില്ലാതെ സ്വീകരിക്കുന്നതാണ് അതിൻ്റെ ശരിയായ അരൂപി മറ്റൊന്ന് വീട്ടിലെ മരണം സംഭവിച്ചാൽ അപ്പം മുറിക്കുകയില്ല അതിനകത്തൊരു വസ്തുതയുള്ള എന്താണെന്ന് ചോദിച്ചാൽ ഈ അപ്പം മുറിക്കുന്നത് കാരണവന്മാരായിരുന്നു മാതാപിതാക്കളുടെ സ്ഥാനത്തുള്ളവർ മരിച്ചാലാണ് അപ്പം മുറിക്കൽ യഥാർത്ഥത്തിൽ കാരണം അതുവരെയും ചെയ്തുകൊണ്ടിരുന്ന ആൾ ഈ കൊല്ലമില്ല അതിന് അത് ആ ആദരവിൻ്റെ സൂചനയായിട്ടാണ് അത് ചെയ്ത് ഈ ഇപ്രകാരം അപ്പം പുഴുങ്ങുന്ന അല്ലെ അപ്പം ഉണ്ടാക്കുന്ന ആ കർമ്മം മരണം സംഭവിച്ച വീടുകളിൽ ഇല്ലാതിരുന്നു പക്ഷേ പിന്നീടത് മാതാപിതാക്കൾ എന്നല്ല വീട്ടിലാർ മരിച്ചാലും ഉണ്ടാക്കിയല്ല എന്നൊരവസ്ഥയിലേക്ക് അത് മാറി തൊട്ടടുത്ത ബന്ധുക്കൾ മരിച്ചാലും അപ്പം ഉണ്ടാക്കാത്ത വീടുകളുണ്ട് യെസ് മാതാപിതാക്കളിൽ നിന്ന് അത് കുടുംബത്തിലെ അംഗങ്ങളിലേക്ക് തൊട്ടടുത്ത ബന്ധുക്കളാകാം ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ വീട്ടിൽ കെട്ടി വന്ന പെണ്ണിൻ്റെ മാതാപിതാക്കൾ ആ രീതിയിലൊക്കെയും അത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ആ മരണവുമായി ബന്ധപ്പെട്ട് ബസക അപ്പം ഉണ്ടാക്കുന്നത് വേണ്ട എന്ന് വയ്ക്കുന്ന ഒരു പാരമ്പര്യമുണ്ട് അത് മരിച്ചവരോടുള്ളൊരു ആദരവിൻ്റെ സൂചനയായിട്ട് അതെടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല ഈ അതേസമയം അവർക്കുള്ള അപ്പം മറ്റുള്ളവർ കൊണ്ടുപോയി കൊടുക്കും അതുകൊണ്ട് അവർ ആചരണം നടത്തുന്നുണ്ട് മറിച്ച് അന്ന് ആ വർഷം അവർ ആ മരിച്ചവരെ ആദരിക്കാൻ വേണ്ടി ഇപ്രകാരം ഒരു ആബ്സ്റ്റിനൻസ് അല്ലെങ്കിൽ ഒരു ഒരു അപ്പം ഉണ്ടാക്കുന്ന കർമ്മത്തിൽ നിന്നുള്ള ഒരു മാറി നിൽക്കൽ നടത്തുന്നത് നല്ലതാണ് മരിച്ചവരോടുള്ള ഒരു ആദരവിൻ്റെ പ്രതീകമായി അതിനെ മനസ്സിലാക്കാവുന്നതാണ് ഇനിയും പാല് കാച്ചുകയും ചെയ്യുന്നു അപ്പോൾ പാല് കാച്ചു ആ മരിച്ച വീടാണെങ്കിലും പാല് കാച്ചുന്നവരുണ്ട് ചിലരതും ചെയ്യാത്തവരുണ്ട് അപ്രകാരം ഇത് സംബന്ധിച്ചുള്ള ഇതിനെ സംബന്ധിച്ചൊന്നും സഭയ്ക്ക് കൃത്യമായ നിയമങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ തലമുറകളായി കൈമാറ്റപ്പെടുന്ന പാരമ്പര്യങ്ങൾ ആ പാരമ്പര്യങ്ങളും എല്ലാം പൊതുവല്ല ഓരോ പ്രദേശത്തിനനുസരിച്ച് ആ പാരമ്പര്യം മാറുന്നുണ്ട് ചില കുടുംബ പാരമ്പര്യങ്ങളുണ്ട് ചില വീടുകളിലെ ചില പാരമ്പര്യങ്ങൾ ഉണ്ട് അപ്രകാരമുള്ള വ്യത്യാസങ്ങൾ ഈ പാരമ്പര്യങ്ങളിലുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്ത് ഇത്തരത്തിലുള്ള ചില പാരമ്പര്യങ്ങളെ ക്രോഡീകരിച്ച് ചിലര് പുസ്തക രൂപത്തിൽ ഇറക്കിയപ്പോഴും അതുപോലെ പത്രങ്ങളിലൂടെ ഇതൊക്കെ അച്ചടിച്ച് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഈ പാരമ്പര്യങ്ങൾ അങ്ങനെ ശാശ്വതീകരിക്കപ്പെട്ടു അതും ഒരു ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പാരമ്പര്യങ്ങളും അവയുടെ ഒക്കെ അങ്ങനെ വ്യത്യാസങ്ങളായി നിൽക്കുന്നത് തന്നെയാണ് നല്ലത് അത് പ്രാദേശികമായും കുടുംബപരമായും ഒക്കെ രൂപപ്പെട്ടു വന്ന ചില ആചാരങ്ങളെ അത് പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സത്യവിശ്വാസത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ഗുണകരമല്ല അതുപോലൊരു പാരമ്പര്യമാണ് അച്ഛൻ ഇപ്പം ചോദിച്ചത് അതായത് ഈ അപ്പം ഈ ഇന്ദ്രിയപ്പം കുരിശപ്പം അക്രൈസ്തവർക്ക് പങ്കുവയ്ക്കാൻ പാടില്ല അതേ ഇന്ദ്രിയപ്പം ഉണ്ടാക്കുന്ന അതേ മാവ് കൊണ്ട് തന്നെ കുരിശോല കൊണ്ട് ഗുരിശ് വയ്ക്കാത്ത ഇലയപ്പം ഉണ്ടാക്കി വേണം അക്രൈസ്തവർക്ക് കൊടുക്കാൻ എന്ന ഒരു പാരമ്പര്യവും ഉണ്ടായിരുന്നു അങ്ങനെ പാരമ്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരി പക്ഷേ അക്രൈസ്തവ സഹോദരങ്ങളെ കൂടി ആ കൂട്ടായ്മയെ വിളിച്ചിരുത്തി ഇതിൻ്റെ അർത്ഥം ഇന്നതാണ് ഇതാണ് ഞങ്ങൾ അനുസ്മരിക്കുന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവമൊരുക്കിയ സിനായ ഉടമ്പടി മുതലുള്ള പദ്ധതിയുടെ അനുസ്മരണമാണിത് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത വലിയ കൃപയുടെ അനുസ്മരണമാണ് ഇതൊക്കെ പറയുകയും അവരോടൊത്ത് ആ അപ്പം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന പാരമ്പര്യവും ഇതുപോലെ തന്നെ സഭയിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ് സത്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില പ്രദേശങ്ങളിൽ ഇത് കൊടുക്കി ചില പ്രദേശങ്ങളിൽ കൊടുക്കുമായിരുന്നു ഇപ്രകാരം കൊടുക്കാതിരുന്ന ആ ഒരു പാരമ്പര്യത്തെ അച്ചടി മാധ്യമങ്ങളിലൂടെ അത് സഭയുടെ ഒരു ശാശ്വത നിയമമായി അവതരിപ്പിച്ചു എന്നുള്ളത് ഒരു അപകടമാണ് അതിനകത്ത് കാരണം ഇത് കൊടുത്തുകൊണ്ടിരുന്നവർ ചെയ്തത് തെറ്റൊന്നുമല്ല കാരണം എന്താ കൊടുത്തുകൊണ്ടിരുന്നവർ ചെയ്തത് ഒരു വലിയ സുവിശേഷ പ്രഘോഷണമാണ് തങ്ങൾക്ക് കിട്ടിയ രക്ഷയുടെ അനുഭവത്തെ അവർ മറ്റുള്ളവർക്കും പങ്കുവെച്ചു കൊടുക്കുന്നു അതൊരു സുവിശേഷ പ്രഘോഷണം ആ ഒരു കൂട്ടായ്മയുടെ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം അവരെയും നമ്മൾക്ക് തുല്യരായി നമ്മുടെ ഒപ്പം ഇരുത്തി അവർക്കും ഈ വിശുദ്ധ മാമോദീസായിലേക്ക് അവരെ ഒരുക്കാനുള്ള ഒരു ശുശ്രൂഷയായിട്ട് ഇതിനെ മനസ്സിലാക്കിയിരുന്ന പാരമ്പര്യവും പൗരസ്ത്യ സഭകളിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു നമ്മൾ വളരെ പെട്ടെന്ന് അതെല്ലാം എന്തോ തെറ്റായൊരു കാര്യമാണ് എന്ന മട്ടിലേക്ക് ഇപ്പോൾ കൊണ്ടുവരുന്നത് ഒരു ശരിയായ ആധ്യാത്മിക വീക്ഷണമല്ല എന്നുള്ളത് സത്യം അടുത്ത ചോദ്യം ആരാണ് ഇനി ചോദിക്കുന്നത് ഓക്കെ ജോസാറാണ് ജോസാറിൻ്റെ ചോദ്യം എന്താണ് പിതാവേ ഈസ്റ്ററിനോടനുബന്ധിച്ച് ചില പാശ്ചാത്യ രാജ്യങ്ങളിൽ ഈസ്റ്റർ മുട്ട കൈമാറുന്ന ഒരു ചടങ്ങുണ്ടല്ലോ അതിപ്പോൾ നമ്മുടെ നാട്ടിലേക്കും പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്താണെന്ന് പറയാമോ അതിന് വലിയ പശ്ചാത്തലമൊന്നുമില്ല നമുക്ക് എന്തേലും തിന്നാൻ കിട്ടിയാൽ നമ്മളതെല്ലാം എടുക്കും അതുകൊണ്ട് നമ്മളത് ഉപയോഗിക്കുന്നതേ ഉള്ളൂ എങ്കിലും ഈ മുട്ട ഉപയോഗിക്കുന്നതിൻ്റെ ഒരു കാരണം മുട്ട മുയൽ ഇതൊക്കെ ഈസ്റ്ററിൻ്റെ പ്രതീകങ്ങളായി ഉപയോഗിക്കുന്നതിൻ്റെ കാരണം മുട്ട എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ജീവൻ്റെ തുടിപ്പ് അതിനുള്ളിലുണ്ട് അല്ലേ ആ മുട്ട വിരിഞ്ഞാൽ പുതുജീവൻ വരും എന്നതുപോലെ ജീവൻ്റെ പ്രതീകങ്ങളായിട്ടാണ് ഈ മുട്ടയെ മുയലിനെ ഒക്കെയും പാശ്ചാത്യർ കരുതിയിരുന്നത് അതുകൊണ്ടാണ് ജീവൻ്റെ തിരുനാളായ ഉത്ഥാന തിരുനാളിൽ ഇപ്രകാരമുള്ള സമ്മാനങ്ങൾ കൊടുക്കുന്ന പതിവ് പാശ്ചാത്യ നാടുകളിൽ ഉണ്ടായത് ജീവൻ എല്ലാം കളഞ്ഞ് പുഴുങ്ങിയ മുട്ട കയ്യോടെ തിന്നാൻ തക്ക വിധത്തിലാണ് കൈമാറുന്നത് അതും തിന്നുന്നത് കൊണ്ട് ഗുണമുണ്ട് സീ കാറ്റ് പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യും ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ടി വി സ്ലാ സി കാറ്റ്